അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. March 4 നടക്കാൻ പോകുന്ന 8, 9, 10, +1, +2 എന്നീ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ എന്തൊക്കെ പഠിക്കണം, അതുപോലെ തന്നെ പരീക്ഷയിൽ വരുന്ന ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ March 4 എന്തൊക്കെ പഠിപ്പിക്കണം, കുട്ടികളെ എന്തൊക്കെ പഠിപ്പിക്കണം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായും കാണാം. നമ്മുടെ 8 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സും പരീക്ഷയുമായിട്ട് വരുന്നത് ജമാഅത്ത് നിസ്കാരമാണ്. എന്നാൽ 5 മുതൽ 7 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മയ്യത്ത് നിസ്കാരവുമാണ്. ജമാഅത്ത് നിസ്കാരത്തിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം ആദ്യം പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ 5-ാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, 7-ൽ പറഞ്ഞിട്ടുണ്ടാകണം, 6-ൽ പറഞ്ഞിട്ടുണ്ടാകണം, 7-ലും പറഞ്ഞിട്ടുണ്ടാകണം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തുൽ ഫർദി ബി 27 ദറജത്തൻ. നമ്മൾ കുറേ വട്ടം കേട്ടതാണ്, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടിയാണ് ജമാഅത്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലം. പിന്നെ അതിനുശേഷം ജമാഅത്ത് നിസ്കാരം സ്വഹീഹാകാനുള്ള ഷർത്തുകൾ പഠിപ്പിക്കണം. അതിൽ ഒന്ന്, ഇമാമിനൊപ്പം തുടരുന്നു എന്ന് കരുതൽ, എന്നാലുള്ളൂ ഇമാമിനോട് കൂടെ. മായലിൽ ഇമാമി നമ്മൾ നിയത്ത് വെക്കാറുണ്ട് നിയത്ത് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഉദാഹരണത്തിന്, ഉസല്ലി ഫറള്ളുഹിരി 4 റക്അത്തിൻ മുതവജ്ജത്തി അദാ ലില്ലാഹി തആല എന്നുവരെ നമ്മൾ നിയത്ത് ചെയ്യാറുണ്ട്. ഇത് ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ ഈ നിയത്ത് ചെയ്യാം. എങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതെങ്കിൽ മഅൽ ഇമാമി എന്ന് എന്തു ചെയ്യണം, നിയത്ത് ചെയ്യണം. എന്നാലുള്ളൂ ജമാഅത്തിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് ഇമാമിനോടൊപ്പം തുടരുന്നു എന്ന് കരുതൽ ഒന്നാമത്തെ ഷർത്താണ്. രണ്ടാമത്തെ ഷർത്ത്, ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കുക. ഇമാമും മഅ്മൂമും നിസ്കരിക്കുന്നത് ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ ഷർത്ത്. 3, ഇമാമിനേക്കാൾ മടമ്പ് കാൽ കൊണ്ട് മുൻകടക്കാതിരിക്കൽ. ഇമാമിനൊപ്പം ആവാൻ പാടില്ല, ഇമാമും മഅ്മൂമും ഒരു സൊഫിൽ തന്നെ നിൽക്കുക, അത് പറ്റൂല. എന്തു ചെയ്യണം, ഇമാമിനേക്കാൾ കുറച്ച് ബാക്കിൽ, അതായത് മഅ്മൂമ് ഇമാമിൻ്റെ മടമ്പ് കാൽ കൊണ്ട് മുന്താതിരിക്കണം. ഇമാമിനോട് ഒപ്പമാവുകയോ അതല്ലെങ്കിൽ മുന്തുകയോ ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫിഅലിയായ 2 പൂർണ്ണ ഫറള് കൊണ്ട് കാരണമില്ലാതെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് പിന്താതിരിക്കൽ. അപ്പോൾ നമുക്കറിയാം എഴുതിദാൽ, അതുപോലെ തന്നെ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം, ഇതൊക്കെ കസീറായ ഫറളുകളാണ്, കസീറായ ഫറളുകളാണ്. എന്നാൽ ഇതല്ലാത്ത മറ്റു ഫറളുകളൊക്കെ പരിപൂർണമായ ഫറളുകളാണ്. ഇപ്പോൾ ചിലപ്പോൾ ഇമാമിൻ്റെ ഓത്ത് സ്പീഡിൽ ഓതിയിട്ട് പെട്ടെന്ന് റുക്കുവും എഴുത്തിദാലൊക്കെ ചെയ്ത് സുജൂദിക്ക് എത്തിയിട്ടുണ്ടാകും, അപ്പോഴും മഅ്മൂമിൻ്റെ ഓത്ത് ഫാത്തിഹ തീർന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ ഫിഅലിയായ 2 പൂർണ്ണ ഫറള് കൊണ്ട് കാരണമില്ലാതെ എന്ന് പറഞ്ഞത്. ഒരു കാരണം എന്താ, ഇമാമ് സ്പീഡിൽ ചെല്ലുന്നുണ്ട്, ഫാത്തിഹ സ്പീഡിൽ ചൊല്ലി പെട്ടെന്ന് റുക്കുവും എഴുത്തിദാലൊക്കെ ചെയ്യുന്നുണ്ട്, ആ കാരണം കൊണ്ട് മഅ്മൂമ് എന്തു ചെയ്യും, പിന്തി പോവും. എന്നാൽ ഇതൊന്നും ഇല്ലാതെ മനഃപൂർവ്വമായിട്ട് എന്തു ചെയ്യും, അറിഞ്ഞുകൊണ്ട് പിന്താതിരിക്കുക. അതും ജമാഅത്ത് ശരിയാവാൻ സ്വഹീഹാകാനുള്ള ഷർത്തിൽപ്പെട്ടതാണ്. 5-ാമത്തേത്, ഫിഅലിയായ പൂർണ്ണമായ 2 ഫറള് കൊണ്ട് ഇമാമിനേക്കാൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മുൻകടക്കാതിരിക്കൽ. ഇമാമിൻ്റെ മുന്നിൽ 2 ഫറള് കൊണ്ട് മുൻകടക്കാതിരിക്കുക, അതും മനഃപൂർവ്വമായിട്ട്. 6-ാമത്തേത്, ഇമാമിൻ്റെ ചലനങ്ങൾ മഅ്മൂമ് അറിയൽ. ഇമാം റുക്കുവിലേക്ക് പോകുന്നതും സുജൂദിലേക്ക് പോകുന്നതും മഅ്മൂമ് അറിയണം, എന്നാലുള്ളൂ ജമാഅത്ത് നിസ്കാരം സ്വഹീഹാവുള്ളൂ. 7-ാമത്തേത്, മഅ്മൂമിൻ്റെ ധാരണ പ്രകാരം ഇമാമിൻ്റെ നിസ്കാരം സ്വഹീഹായിരിക്കൽ. മഅ്മൂമിന് എന്തു ചെയ്യണം, ആ ഇമാമിൻ്റെ നിസ്കാരം ശരിയായിട്ടുണ്ട് എന്നുള്ള ധാരണ ഉണ്ടായിരിക്കണം. 8-ാമത്തേത്, കാരണമുണ്ടെങ്കിൽ തന്നെ ഫിഅലിയായ 3 ദീർഘ ഫറളുകളേക്കാൾ അധികം കൊണ്ട് ഇമാമിനെ വിട്ടു പിന്താതിരിക്കൽ. കാരണമുണ്ട്, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇമാം എന്തു ചെയ്തു, എളുപ്പം ഓതിയിട്ട് റുക്കുവും എഴുത്തിദാലൊക്കെ ചെയ്യുന്ന ആളാണ്. എന്നാൽ മഅ്മൂമ് ഫാസ്റ്റ് കുറച്ച് ആക്കത്തിനാണ് ഫാത്തിഹയും സൂറത്തൊക്കെ ഓതുന്ന ആളാണെങ്കിൽ ഇവൻ എന്തു ചെയ്യാൻ പാടില്ല,
പൂർണ്ണ ഫറളുകൾ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് റുക്കൂ, അതുപോലെ തന്നെ എഴുതിയാൽ പറ്റൂല, അത് ഖസീറായ ഫറളാണല്ലോ. പിന്നെ സുജൂദ്, പിന്നെ സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തം പറ്റൂല, കാരണം അതും ഖസീറായ ഫറളാണല്ലോ. രണ്ടാമത്തെ സുജൂദ്, രണ്ടാമത്തെ സുജൂദ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മഅ്മൂമ് അടുത്ത ഫറളിലേക്ക് കടന്നിരിക്കണം, ഇല്ലെങ്കിൽ ജമാഅത്ത് നിസ്കാരം ശരിയാവില്ല. ഒമ്പതാമത്തെ കാരണം, സഹിവിൻ്റെ സുജൂദ്, തിലാവത്തിൻ്റെ സുജൂദ്, ഒന്നാമത്തെ അത്തഹിയാത്ത് എന്നിവ ഇമാമ് ചെയ്യുമ്പോൾ അതിനോട് വിയോജിപ്പ് ഉണ്ടാകാതിരിക്കൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സഹിവിൻ്റെ സുജൂദ്, സഹിവിൻ്റെ സുജൂദ് നിസ്കാരങ്ങളിൽ അബഅലു സുന്നത്ത് ഒഴിവാക്കിയാൽ അവിടെ സഹിവിൻ്റെ സുജൂദ്, അങ്ങനെ ഇമാമ് ചെയ്യുമ്പോൾ മഅ്മൂമ് വിചാരിക്കുകയാണ് എൻ്റെ അടുത്ത് പഴവൊന്നും പറ്റിയിട്ടില്ലല്ലോ, ഇമാമിൻ്റെ അടുത്തല്ലേ പഴവ് പറ്റിയെന്ന് വിചാരിച്ചിട്ട് അവൻ ചെയ്യാതിരിക്കാൻ പാടില്ല, അവനെന്ത് ചെയ്യണം, ഇമാമിൻ്റെ കൂടെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ തിലാവത്തിൻ്റെ സുജൂദ്, ഓത്തിൻ്റെ സുജൂദ് ഖുർആനിലെ 14 സ്ഥലങ്ങളിലാണ് തിലാവത്തിൻ്റെ സുജൂദ് ഉള്ളത്. അപ്പം അത് തിലാവത്തിൻ്റെ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ, നിസ്കാരത്തിൽ ഏതെങ്കിലും സൂറത്ത് ഓതി, അപ്പോൾ അതിൽ തിലാവത്തിൻ്റെ ആയത്തുണ്ട് എങ്കിൽ ഇമാമ് നേരെ സുജൂദിക്ക് പോയിട്ടുണ്ടെങ്കിൽ മഅ്മൂമും ഒപ്പം സുജൂദ് ചെയ്യണം, തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നിസ്കാരം, ജമാഅത്ത് നിസ്കാരം സഹിയാകാനുള്ള ഷർത്തുകൾ. രണ്ടാമത്തെ പീരീഡിൽ നമ്മൾ പഠിക്കുന്നത് നിസ്കാരം തുടരൽ കറാഹത്തായ ആളുകളാണ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 4-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആരോടൊക്കെയാണ്? ഒന്ന് ഫാസിഖ്, തമ്മാടി, കള്ളും കുടിച്ച് തെറ്റുകൾ ചെയ്ത് നടക്കുന്ന തമ്മാടികളായ ആളുകൾ, ഫാസിഖ് എന്ന് അവരെ വിശേഷിപ്പിക്കുക. അതുപോലെ മുബത്തദിയ, പുത്തൻ പ്രസ്ഥാനക്കാർ. അതുപോലെ വസ്വാസുള്ളവർ, വസ്വാസുള്ളവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരാൾക്ക് ഫാത്തി എത്ര ഓതിയാലും അല്ലെങ്കിൽ ബിസ്മി എത്ര ഓതിയാലും അവർ ശരിയായിട്ടുണ്ടാവില്ല, വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, എടുത്തെടുത്തെടുത്ത് ഓതുന്ന ആളുകളുണ്ടാവും. ചിലർക്ക് ഉള്ളു കൊടുത്താൽ തന്നെ അവർക്ക് ചിലപ്പോൾ എൻ്റെ ഉള്ളു ശരിയായിട്ടില്ല, വീണ്ടും ഉള്ളു എടുക്കും. അങ്ങനെ വസ്വാസുള്ളവരെ ആളുകളോടും തുടരൽ കറാഹത്താണ്. പിന്നെ അതുപോലെ അർത്ഥം വ്യത്യാസപ്പെടാത്ത തെറ്റുകൾ ഓതുന്നവൻ എന്നിവരെ തുടരലും കറാഹത്താണ്. ഇനി മസ്ബൂഖ് ആരാണെന്ന് അത് പഠിക്കേണ്ടി വരും. മസ്ബൂഖ്, ഇമാമിൻ്റെ നിർത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂഖ്. നമ്മളൊക്കെ തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ ഇമാമിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ടാവും, പക്ഷേ ഇമാമിൻ്റെ കൂടെ നൃത്തത്തിൽ ഫാത്തിഹ ലഭിക്കാത്ത ആളുകൾക്കാണ് മസ്ബൂഖ് എന്ന് പറയുക. ഇനി പിന്തി തുടർന്നവന് റക്കായത്ത് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് ഇമാം റുക്കൂയിലേക്ക് പോയാൽ അവനും റുക്കൂയിലേക്ക് പോകണം. റുക്കൂയിൽ ഇമാമിനോടൊപ്പം അടങ്ങി താമസം ലഭിച്ചാൽ മാത്രമേ അവനക്ക് റക്കായത്ത് ലഭിക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്, ആ നേരത്താണ് ഇമാമിൻ്റെ ഫാത്തിഹ ഓതി സൂറത്ത് ഓതി റുക്കൂയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ചെന്നു, എന്നിട്ട് തക്ബീർ ചൊല്ലി, അപ്പോഴേക്കും ഇമാം എന്ത് ചെയ്തു, റുക്കൂയിലേക്ക് പോയി. ഞാൻ തക്ബീർ ചൊല്ലി, ഞാൻ എന്ത് ചെയ്യണം, റുക്കൂയിലേക്ക് പോകണം. പോയിട്ട് ഇമാമിൻ്റെ കൂടെ കുറച്ച് അടങ്ങി താമസം ലഭിക്കണം, തുമ ഇനീനത്ത് ലഭിക്കണം, എന്നാലുള്ള റക്കാത്ത് ലഭിക്കുള്ളൂ. മറിച്ച് ഞാൻ എന്ത് ചെയ്തു, തക്ബീർ ചൊല്ലി റുക്കൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇമാം ഉയർന്നാൽ ആ റക്കാത്ത് ലഭിക്കൂല. എന്ത് കിട്ടണം, ഇമാമിനോട് കൂടെ റുക്കൂയിൽ അടങ്ങി താമസം ലഭിക്കണം, എന്നാലുള്ളൂ ആ റക്കായത്ത് എനിക്ക് ലഭിക്കുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മാർച്ച് 4, അതായത് ഒന്നാമത്തെ ദിവസം പഠിക്കുന്നത് 2 പീരീഡുകളായിട്ട്. അപ്പം ഇതൊക്കെ നല്ലവണ്ണം പഠിക്കുക, ആരാണ് മസ്ബൂഖ്, പിന്നെ അതുപോലെ തന്നെ കറാഹത്തായ ആളുകൾ ആരൊക്കെയാണ്, പിന്തി തുടർന്നവന് റക്കായത്ത് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ്, ആ ഹദീസ് കൂടെ പഠിക്കണം കേട്ടോ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബി 27 ദറജത്തൻ. 5-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാനിൽ കാണാൻ കഴിയും, അഫ്ളുൽ ജമാഅത്ത് എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട് ആ ഹദീസ്, 6-ാം ക്ലാസ്സിലും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കാം. പിന്നെ ജമാഅത്ത് നിസ്കാരം സ്വഹീഹാകാനുള്ള ആ ഷർത്തുകൾ, 9 ഷർത്തുകൾ പറഞ്ഞു, ആ ഷർത്തുകളെല്ലാം പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.